ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനവുമായി നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി രംഗത്ത്. നവീകരണ ജോലികൾ ആരംഭിക്കുന്ന കാര്യത്തിലും മരം മുറിച്ചു നീക്കുന്ന കാര്യത്തിലും വകുപ്പുകൾ പരസ്പരം പഴിചാരി മുൻപോട്ടു പോകുകയാണെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി ആരോപിച്ചു. 1000 കോടി രൂപയിലധികം ഫണ്ട് അനുവദിച്ചിട്ടുള്ള NH 85 ആ വികസന പരിപാടികൾ നടപ്പാക്കുന്നതിന്, അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി പോലും സ്വീകരിക്കാൻ വിവിധ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ആ കാര്യത്തിൽ വളരെ മോശമായ രീതിയിൽ അനാസ്ഥ കാണിക്കുകയാണ്. നമ്മുടെ ഹൈക്കോടതി നിരവധി പ്രാവശ്യം ഇപ്പോൾ വിധികൾ പറഞ്ഞു. ജില്ലാ ഭരണകൂടം, അതുപോലെ പഞ്ചായത്ത്, അതുപോലെ തന്നെ വനംവകുപ്പ്, ഈ 3 വകുപ്പുകൾക്കും ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റാൻ വേണ്ടി ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കർശനമായ നിർദ്ദേശം, അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു നീക്കണം 30 ദിവസത്തിനകം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഇടുക്കി ജില്ല പോലെയുള്ള ഇത്രയും ജനനിബിഡമായ ടൂറിസം കേന്ദ്രമുള്ള ഈ പ്രദേശത്തേക്ക് വന്ന റോഡിൽ കൂടി മരണഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. DFO അക്കാര്യത്തിൽ DFO ഇനി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് DFO ഉത്തരവാദിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ കൊടുത്ത ഉത്തരവ് പോലും അദ്ദേഹം പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന് വേണമെങ്കിൽ പഞ്ചായത്ത് അതിർത്തിയിലുള്ള നേര്യമംഗലം വരെയുള്ള ഭാഗത്തെ മരങ്ങൾ മുറിച്ച് മാറ്റാവുന്നതാണ്. ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തര സാഹചര്യമുള്ളപ്പോൾ അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, അതുപോലെ തന്നെ പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ജനങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ സാഹചര്യമാണ്.